ഹലോ ഫ്രണ്ട്സ്, അറ്റൂസ് ക്രിയേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഫൊഹോവയുടെ സാനിറ്ററി നാപ്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോണിയ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ ഈ കമ്പനിയുടെ സ്റ്റാഫ് ഒന്നുമല്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ച് എൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണ്. അല്ലാതെ ഈ കമ്പനിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ക്യാഷ് തന്നിട്ട് ഇതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇരുത്തിയിരിക്കുന്നതോ ഒന്നുമല്ല. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. അതായത് ഈ ഫൊഹോവയുടെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് നിരവധി ഗുണങ്ങളുണ്ട് എന്നത് ഞാൻ നമ്മുടെ മുന്നിലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് പറയാണ്. അതായത് നമുക്കിത് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്ന എന്താ പറയുക എക്സ്ട്രാ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല, പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു ഈ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്ത് അവരിലേക്ക് പ്രൊഡക്റ്റ് എത്തി. അപ്പൊ അവർ ഉപയോഗിച്ചു. ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ട് അത് എന്താണെങ്കിലും എസ് ആണെങ്കിലും നോ ആണെങ്കിലും ഉള്ളത് ഉള്ള പോലെ തന്നെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപയോഗിച്ച ആൾക്കാരൊക്കെ കോൾ ചെയ്തു, വോയിസ് അയച്ചു, എന്നെ വിളിച്ചു, ഞാൻ രണ്ടുമൂന്ന് പേരെ നേരിട്ട് കണ്ടു. അപ്പൊ അവരൊക്കെ പറയുന്ന കുറച്ച് എന്താ പറയാ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ ആ റിസൾട്ടുകൾ നിങ്ങളിലേക്കും ഒന്ന് എത്തിക്കാന്ന് കരുതി. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു 40 വർഷക്കാലം നമ്മൾ ഈ പീരീഡ്സിന്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം. 40 വർഷം നമ്മൾ ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കേണ്ടതായ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക, ആ പീരീഡ്സിന്റെ ടൈം ആകുമ്പോൾ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഉപയോഗിക്കുക. കുറേ പേരൊക്കെ പറയാറുണ്ട് ഉപയോഗിച്ചിട്ട് കളയാനുള്ള സാധനമല്ലേ, പിന്നെ എന്തിനാണ് അധിക വില കൊടുത്ത് വാങ്ങിക്കുന്നത്, ആ ഒരു ടൈമിനെ കടന്നു പോകാൻ വേണ്ടി മാത്രം പോരേ എന്നുള്ളത്. പക്ഷെ കുറച്ചെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം ആ ഒരു സാനിറ്ററി നാപ്കിൻ നമ്മൾ നല്ലതല്ലാത്ത രീതിയിൽ ഈ പാടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, സാധാരണ ലോക്കറായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും എന്നത്. ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറിറ്റേഷൻസ് ഉണ്ടാകാറുണ്ട്, ലീക്ക് ഉണ്ടാകാറുണ്ട്, ചൊറിച്ചില്, സ്മെല്ല്, പിന്നെ 4 മണിക്കൂറാകുമ്പം ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. കൂടാതെ അതിൻ്റെ കൂടിയിൽ പ്ലാസ്റ്റിക് ആണ് ഏറ്റവും കൂടുതലുള്ളത്. എല്ലാ പ്രൊഡക്റ്റുകളുടെ ഉള്ളിലും പ്ലാസ്റ്റിക്കിൻ്റെ അംശം വളരെ കൂടുതലാണ്. ഈ കാലം വരെയും നമ്മളൊക്കെ അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നു തുടങ്ങി. ചെറിയ ചെറിയ ഇൻഫെക്ഷൻ ആയിട്ട് ആദ്യം തുടങ്ങും, ചെറിയ ചൊറിച്ചലോ അല്ലെങ്കിൽ ചെറിയ കുരുക്കളോ അല്ലെങ്കിൽ സ്മെല്ല്, അങ്ങനെയുള്ള ഡിസ്ചാർജുകൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൂടെ വന്ന് 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 അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. WHOയുടെ കണക്ക് പ്രകാരം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 70% സ്ത്രീകളിലും ഗർഭാശയ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കുണ്ടാവുന്ന നിരവധി രോഗങ്ങൾക്ക് കാരണം ഇങ്ങനെയുള്ള ലോക്കലായിട്ട് വരുന്ന ഈ സാനിറ്ററി പാഡുകളുടെ ഉപയോഗമാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം കണ്ടെത്തി ഈ വിവരങ്ങളിലൊക്കെ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ന്യൂസായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പേപ്പറിലും അതിലും ഇതിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്നിട്ടും അതിന് ഇന്ന് വരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ പറയുന്ന ഞാനടക്കം ഈ ന്യൂസൊക്കെ കണ്ടിട്ടും ഇത്രയും വലിയൊരു ആപത്തുകൾ നമ്മളെ തേടിയിരിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായിട്ട് പോലും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെ ഉപയോഗിച്ച് പോയിക്കൊണ്ടേയിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ബെസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം എന്താണ്, ഏത് രീതിയിൽ നമുക്ക് മറ്റൊരു നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റിനെ കണ്ടെത്താം എന്ന് ആരും തേടി പോകുന്നത് കണ്ടിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് അങ്ങ് ഉപയോഗിക്കുക കളയെ അത്രേ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ. അല്ല, നമ്മൾ വലിയൊരു പ്രശ്നത്തെയാണ് വരവേൽക്കുന്നത്. നമ്മളിത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നിരവധി രോഗങ്ങൾക്ക് അടിമയായി മാറും. ഓരോരുത്തർക്ക് പറയുന്ന കേൾക്ക 5 കിലോയുള്ള മുഴ, 7 കിലോയുള്ള മുഴ ഇങ്ങനെ എടുത്തു കളഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടാതെ നിരവധി പിന്നെ എന്താ പറയുക യൂട്രസ് സംബന്ധമായ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള നല്ല പ്രൊഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ ചില ആൾക്കാർ വിലേൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒഴിവായി പോകും. ചില ആൾക്കാർ പറയും ഓ അതൊന്നും വേണ്ടേ, ഇപ്പോൾ ഉള്ളത് തന്നെ അങ്ങ് മതി എന്ന് പറയും. കുറേ പേരൊക്കെ പറയും ഓ ഇത്രയൊക്കെ ജീവിച്ചെത്തിയില്ല, ഇനി ഇത്രയും കൂടെ മതി. എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ എല്ലാവരോടും ആയിട്ട് പറയുവാണേ, നല്ലൊരു പ്രൊഡക്റ്റാണ്. ചീത്തയായ ഒന്നും എൻ്റെ വായിൽ നിന്നും ഒരാളിലേക്കും വരില്ല.
അതായത് ഏത് പാതിരാത്രിയിൽ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഇതിനെ പറ്റിയിട്ട് പറയാനും അറിയാനും എനിക്ക് അറിവുണ്ട്. എങ്ങനെയാണ് എന്താണെന്നുള്ളത് അത് ഞാൻ ഉപയോഗിച്ചത് കൊണ്ടുള്ള അറിവാണ്, അല്ലാതെ ഞാൻ എവിടെയും വായിച്ചു പഠിച്ചിട്ടുള്ള അറിവുകളല്ല. ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഗുണങ്ങൾ, അതാണ് എൻ്റെ അറിവ്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് പിന്നെ പറഞ്ഞുകൊണ്ടും എത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് എടുത്തു പറയാനുള്ളത് നമുക്ക് ഈ പീരിയഡ്സ് ടൈമിൽ വരുന്ന നടുവേദന വയറുവേദന ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഇന്ന് പറയാം. ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ വയറുവേദന എന്ന് പറഞ്ഞാൽ, നടുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, ഒരു കഴപ്പ്, കാല് കഴപ്പ്, ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ, അല്ലെങ്കിൽ ആ സമയത്തുള്ള ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരത്തിനായിട്ട് ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ഞാൻ അത്ര ഇതോടുകൂടിയിട്ട് പറയും. കാരണം പീരിയഡ്സ് ടൈമിൽ വളരെയധികം വയറുവേദനയും നടുവേദനയും കാല് കടപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് ആ ബുദ്ധിമുട്ട് മാറി എന്നതാണ്. അതായത് ഞാൻ എനിക്ക് പീരിയഡ്സ് തുടങ്ങുന്ന സമയത്ത് വയറുവേദനിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിച്ചു. ഒരു 10 മിനിറ്റിന് ശേഷം എനിക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട്, ആ വയറുവേദനിക്കുന്ന ഒരവസ്ഥ, നടുവേദനിക്കുന്ന ഒരവസ്ഥ, അതെനിക്ക് നല്ല പോലെ ഇല്ലാതെയായി. അതിന് കാരണവും ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഉള്ളിൽ ആനയോൺ എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. ആ സ്ട്രിപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഗുണങ്ങൾ, അതായത് ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക, നമുക്ക് ഇറിറ്റേഷൻസും ഫീലിങ്സും ഒക്കെ മാറ്റിത്തരിക, നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ ആ വീഡിയോയ്ക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടക്കേടായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ വയർവേദന നടുവേദന ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് ഈ ഫൊഹോവയുടെ ഈ ഒരു സാനിറ്ററി നാപ്കിൻ. അതായത് ഈ പ്രൊഡക്റ്റിന് 5 ഫംഗ്ഷനാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ആക്റ്റീവ് ഓക്സിജൻ, ആനയോൺ, ഫാർ ഐ ആർ, മാഗ്നറ്റിക്, നാനോ സിൽവർ, ഇതാണ് ഇതിൻ്റെ 5 ഫംഗ്ഷൻ. ഈ ഒരു സംഭവത്തിലൂടെയാണ് നമുക്ക് ഇത്രയധികം റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാവരും ചോദിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പാഡ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അത് അതുകൊണ്ടാണ്, അതിനുള്ള സ്ട്രിപ്പ് നമുക്ക് അത്രയും ഗുണം ചെയ്യുന്നുണ്ട്. അത് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. സൈഡ് എഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആരും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ സ്ട്രിപ്പ് നനയുമ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത്, അപ്പോഴാണ് നമുക്ക് റിസൾട്ടിലേക്ക് വരുന്നത്. ഉപയോഗിച്ചവർക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉപയോഗിച്ച ആൾക്കാർ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. നടുവേദന ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം അതുണ്ടായില്ല കേട്ടോ, വയറുവേദനിക്കാൻ വന്നിട്ട് അത് പെട്ടെന്ന് അങ്ങ് മാറിയേച്ചു, അങ്ങനെ പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. അസ്വസ്ഥതകളില്ല, അല്ലെങ്കിൽ കട്ടിയുള്ള എന്തോ ഒന്ന് എടുത്തുകൊണ്ട് നടക്കുന്ന പോലത്തെ ഫീലിങ്സ് ഇല്ല, അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഇവർ പറയാൻ തുടങ്ങി, ആളുകളിലേക്ക് മെല്ലെ മെല്ലെ എത്തിത്തുടങ്ങി. അപ്പം എല്ലാവരോടും പറയാം, നമ്മുടെ ലൈഫിൽ 40 വർഷക്കാലം നമ്മൾ ഈ പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് എന്നല്ല, നമ്മൾ ഒരു സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യണം, ഒരു പാഡ് നമ്മൾ യൂസ് ചെയ്യണം. ഏതൊരു സ്ത്രീ ആണെങ്കിലും അത് നമുക്ക് വേണ്ടാന്നോ ഒഴിവാക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ ഉപയോഗിക്കണം. അപ്പം എല്ലാവരോടും ആയിട്ട് പറയുകയാണ്, ഈ 40 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മാസം ഈ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അവനവന് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഒരു വീഡിയോ കണ്ടിട്ടോ ഒരാൾ പറഞ്ഞിട്ടോ അച്ചൂസ് പറയല്ല, എന്നാ ഒന്ന് വാങ്ങിച്ചു നോക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അല്ല, സ്റ്റഡി ചെയ്യുക, നിങ്ങൾ സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താന്നുള്ളത് നമ്മളെയും അറിയിക്കുക. അപ്പം നമ്മളെ പോലെയുള്ള സ്ത്രീകളിലേക്ക് ആ റിസൾട്ടുകൾ എത്തും. നല്ല നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു ടൈമിന് നമ്മൾ അതിജീവിച്ച് പോണത് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ്. ആരെങ്കിലും പറയുമ്പോൾ ആരെങ്കിലും കേൾക്കുമ്പോൾ പീരിയഡ്സ് ടൈം അത്രേ ആ രീതിക്കേ വക വയ്ക്കുള്ളൂ. പക്ഷെ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് മാത്രമാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമുക്കത് വാങ്ങി ഉപയോഗിച്ചുകൂടാ. വിലയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതുമായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് ഒരു സ്ത്രീയാണ്, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ടേക്ക് കടന്നു പോകണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്വകാര്യ ഭാഗങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം അത് ഏറ്റവും നല്ലതുമായിരിക്കണം. അപ്പോൾ ഒരു ബെസ്റ്റിൽ ബെസ്റ്റായ ഒരു സംഭവത്തെ ഞാൻ പരിചയപ്പെട്ടു.
അതായത് ഒരു നല്ല പ്രൊഡക്റ്റിനെ എനിക്ക് കിട്ടി, അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു, അതിൻ്റെ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈ പ്രൊഡക്റ്റുമായിട്ട് സംബന്ധിക്കുന്ന മറ്റ് വിഷയങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.